നിങ്ങൾ മാത്രം അയക്കണമേ ഈശോയെ. ഈ ഇടവകയിൽ ഈ ഫൊറോനയുടെ കീഴിലുള്ള മുഴുവൻ കുടുംബക്കാർക്കും ഈ ധ്യാനം പങ്കെടുക്കാനുള്ള കൃപ അങ്ങ് പ്രദാനം ചെയ്യണമേ ഈശോയെ. എവിടെയെങ്കിലും മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനയച്ച് ഈ ധ്യാനത്തിന് വരാനുള്ള ഇൻസ്പിറേഷൻ നൽകണമേ ഈശോയെ. ജോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിന്റെ അനുഗ്രഹം ഡബിൾ ആക്കി കൊടുത്തതുപോലെ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അനുഗ്രഹം ഡബിൾ ആക്കി തരണമേ ഈശോയെ. കൈയൊന്ന് കൂപ്പി പിടിക്കാവല്ല, കൈയൊന്ന് കൂപ്പി പിടിക്കൂ, തലയൊന്ന് വണങ്ങി പിടിക്കൂ. നിങ്ങളുടെ പേരിലുള്ള വിശുദ്ധരെ ഒന്ന് ഓർക്കും, മാമോദീസ പേരിലുള്ള വിശുദ്ധനെ, വിശുദ്ധയെ, പരിശുദ്ധ അമ്മയെ ഒന്ന് മനസ്സിലോർക്കൂ. നിങ്ങളുടെ കാവൽമാലാക്കന്മാരെ ഒന്ന് മനസ്സിലോർക്കൂ. എല്ലാവരും ചേർന്ന് ഒന്ന് ചുറക്കെ പറയാവോ ആമേൻ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലാവോ. നിങ്ങൾക്ക് സമാധാനം എൻ്റെ കാവൽമാലാക്കന്മാരെ, എൻ്റെ നാമധേയ വിശുദ്ധരെ. വലത്തും ഇടത്തുള്ളവരോടൊന്ന് സമാധാനം പറയാവോ. സമാധാനം. വെരി ഗുഡ്. നമ്മളെല്ലാം കേട്ട ഒരു വാക്കുണ്ട്, ആ വാക്ക് ഇങ്ങനെയാണ്, ധർമ്മ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ധർമ്മ എന്ന വാക്ക്? ധർമ്മ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? ഇല്ലേ? ധർമ്മം എന്ന് കേട്ടിട്ടുണ്ടോ? ഓ, ദാനധർമ്മം കേട്ടിട്ടുണ്ട്, അത് മാത്രമേ അറിയത്തുള്ളൂ. ധർമ്മ എന്നൊരു വാക്കുണ്ട്, അതൊരു സംസ്കൃത വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇല്ല. ഞാൻ ചിലരോട് പോയിട്ട് ധർമ്മയുടെ അർത്ഥം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മതം, ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നീതി, ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കർമ്മ, ഇങ്ങനെ പല അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ധർമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയ അർത്ഥം എന്താന്ന് പറഞ്ഞുതരാം. ഞാനൊരു പച്ചമുളക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അതിൻ്റെ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയുക? ഒരു പച്ചമുളക് എടുത്ത് കാണിച്ചിട്ട് അതിൻ്റെ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? ആ, എരിവ്. സമ്മതിച്ചല്ലോ. പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? പുളി എടുത്തിട്ട് അതിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആ, ഒരു മനുഷ്യനെ എടുത്തിട്ട് അതിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയുക? സ്നേഹം. 2019 ഞാൻ കേട്ട ഏറ്റവും വലിയ നുണ മനുഷ്യന്റെ ധർമ്മ സ്നേഹം. എരിവില്ലാത്ത മുളക് ആർക്കെങ്കിലും വേണോ? മധുരമില്ലാത്ത പഞ്ചസാര ആർക്കെങ്കിലും വേണോ? അങ്ങനെയാണെങ്കിൽ ധർമ്മമില്ലാത്ത മനുഷ്യനെ ഈ ഭൂമിക്ക് വേണോ? നിങ്ങൾക്കൊന്നിനും ധർമ്മമില്ലെന്ന് നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങളുടെ ധർമ്മം എന്താന്ന് പറയാം. ഒരു ദിവസം ചോദിച്ചപ്പം പാലായിൽ തന്നെ മുഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചോദിച്ചപ്പോൾ അമ്മച്ചി എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ എൻ്റെ ധർമ്മമാണോ ചോദിച്ചാൽ പൂവ്, അത് മിച്ചറാണെന്ന്. ഞാൻ ഞെട്ടിപ്പോയി, മിച്ചർ ധർമ്മം? അതെന്നാ അമ്മച്ചി എന്ന് ചോദിച്ചു. അതെ, ചിലപ്പോൾ കോപം, ചിലപ്പോൾ നിരാശ, ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ ദയ, ചിലപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു സാധനമാണ് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞ് സത്യമല്ലേ, ഇതല്ലേ നിങ്ങളുടെ തനി സ്വഭാവം? ഓരോ ദിവസം ഓരോന്ന്, ചിലപ്പോൾ ഓരോ മിനിറ്റിൽ ഓരോന്ന്, ഓരോ സെക്കൻഡിൽ ഓരോന്ന്, ഒരു മിച്ചറാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്കറിയാത്തൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്, അതൊന്ന് പറഞ്ഞുതരട്ടെ. നിങ്ങളുടെ സ്വഭാവം എന്താന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരട്ടെ. തനി സ്വഭാവം എന്താന്ന് പറയണം? വേണ്ട. നിങ്ങളുടെ തനി സ്വഭാവം എന്നാന്നൊക്കെയോ? എന്താ ചേട്ടൻ്റെ തനി സ്വഭാവം? ദേഷ്യം വരുമ്പോൾ കൈ ചുരുട്ടിയിട്ട് പറയാറില്ല, എൻ്റെ തനി സ്വഭാവം, തനി ഗുണം നിനക്ക് അറിയത്തില്ലെന്ന്. അതല്ലേ തനി സ്വഭാവം ആണെന്ന്? എന്നാൽ ഇതൊന്നുമല്ല, തനി സ്വഭാവം പറയാം. ഒരു മനുഷ്യൻ്റെ റിയൽ സ്വഭാവം ആനന്ദമാണ്, ആനന്ദം. ആ വാക്കൊന്ന് പറയാവോ? ആനന്ദം ഒന്ന് പറയാവോ? അതിനെ നമ്മൾ ഒന്ന് ശോഷിപ്പിച്ചിട്ട്, ഒന്ന് ചുരുക്കിയിട്ട് സന്തോഷം എന്ന് പറയും. ഒന്ന് ഉറക്കെ പറയാം, എന്താ പറയാ? ഇന്ന് ജനിച്ച കുഞ്ഞിന് സന്തോഷം വേണോ വേണ്ടയോ? കിട്ടിയില്ലെങ്കിൽ കൊച്ചെന്ത് ചെയ്യും? സമ്മതിച്ചു. സന്തോഷം കിട്ടുന്നത് വരെ കൊച്ചെന്ത് ചെയ്യും? സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് സന്തോഷം വേണോ? ഒന്ന് പറ, സന്തോഷം വേണോ? അതിനവർക്ക് മൊബൈൽ വേണം, അതിനവർക്ക് ഗെയിം വേണം, അതിനവർക്ക് കമ്പ്യൂട്ടർ വേണം, അതിനവർക്ക് ടി വി വേണം, ഇതെല്ലാം അവർക്ക് സന്തോഷത്തിന് വേണ്ടതാണ്. നല്ല മാർക്ക് വേണം, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം, ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷം വേണോ? കള്ളു കുടിക്കുന്നവൻ എന്തിനാ കുടിക്കുന്നത്? ഒന്ന് പറയുന്നേ, സന്തോഷം. പെണ്ണു പിടിക്കുന്നവൻ, കാശുണ്ടാക്കുന്നവനോ, വലിയ വീട് പണിയുന്നവനോ, പൊതുപ്രവർത്തനം ചെയ്യുന്നവനോ? നിങ്ങളിപ്പോൾ പൂഞ്ഞാറ് കൺവെൻഷന് വന്നതോ? ഒന്ന് പറയുന്നേ. അപ്പൊ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ തേടുന്ന സാധനത്തിന്റെ പേരെന്താ?
രാവിലെ ഒരുത്തൻ എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോണു. അവൻ എന്താ തേടുന്ന പള്ളിയില്? സന്തോഷം ആണോ പള്ളി പോകുന്ന? അതിനാണോ? സമാധാനത്തിനല്ലേ. അപ്പൊ രാവിലെ ഒരുത്തൻ എഴുന്നേറ്റ് പള്ളി പോകുന്നത് എന്നാ തേടിയാ പോകുന്നത്? സമാധാനം. വേറൊരുത്തൻ രാവിലെ എഴുന്നേറ്റ് കള്ളി ഷാപ്പിൽ പോകുന്നു, എന്നാ തേടിയാ പോകുന്നത്? ഒന്ന് പറയുന്നേ. ഈ രണ്ടുപേരും തേടുന്ന സാധനം എന്തുവാ? അപ്പൊ അവനെ കുറ്റം പറയാൻ പറ്റുമോ? ഏയ്, ബ്രാൻഡി ബോട്ടിലുമായിട്ട് പോണവനെ കുറ്റം പറയാൻ പറ്റുമോ? അവനും തേടുന്നത് സെയിമാ, പക്ഷെ രണ്ടുപേരും തേടിയ സ്ഥലം മാറിപ്പോയി. ഒരുത്തൻ ഇവിടെ തേടി, ഒരുത്തൻ അവിടെ തേടി. അവസാനം രണ്ടും സെയിമാ. ഇവിടുന്ന് പോകുന്നവനും വഴക്കുണ്ടാക്കും, അവിടുന്ന് വന്നവനും വഴക്കുണ്ടാക്കും. എന്താ വ്യത്യാസം? കുർബാനയും കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അമ്മച്ചിമാരുടെ സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുടിയും കുടിച്ചിട്ട് വന്നിട്ട് പറയുന്നതിനും ചിലപ്പോ മോശമായിട്ടാ ചിലപ്പോ സംസാരിച്ച കളയണം. ഇത് രണ്ടും സെയിമാണ്. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കഴിഞ്ഞ 25 വർഷം ഇങ്ങനെ ലോകം ചുറ്റി സഞ്ചരിച്ച് അറിയാവുന്ന ഭാഷകളിലൊക്കെ പ്രസംഗിച്ച് ജനങ്ങളെയൊക്കെ കണ്ട് മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ജനങ്ങൾ മുഴുവനും തേടുന്നത് സന്തോഷമാണ്, പക്ഷെ അവർ സ്ഥലം മാറി തേടുന്നു. ചിലർക്ക് സന്തോഷവും സമാധാനവും ഒന്നാന്നുള്ള തെറ്റിദ്ധാരണ. സമാധാനം വേറെ, സന്തോഷം വേറെ. അവിടെയാ നിങ്ങൾ കുടുങ്ങിയത്. ഈ സമാധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സാധനമൊന്നുമല്ല. ഞാൻ ഈ അടുത്തിടക്ക് വായിച്ച ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നു. കഥ ഇഷ്ടമാണെങ്കിൽ പറയാം. ഇഷ്ടാണോ? ഒരാൾക്ക് സമാധാനം വേണമെന്ന് കൊതി. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു, മലയെ പോയി കാട്ടിൽ പോയാൽ സമാധാനം കിട്ടും. ഇങ്ങനെ ഇങ്ങനെ ഫ്രീ ബേർഡായി നടക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ? ടൂറൊക്കെ പോയി കാറിൽ കിടന്ന് വാ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഇപ്പൊ വനത്തിൽ പോയി, വനത്തിൽ കുറെ നടന്നിട്ട് ഇരുട്ടൊക്കെ ആയപ്പോൾ പേടിയായി. അപ്പോൾ ഉള്ള സമാധാനമൊക്കെ പോയി. സമാധാനത്തിന് വനത്തിൽ പോയിട്ട് പാമ്പ് വരുമോ തേളി വരുമോ ഒന്നും കൂടെ പേടിയായി. നോക്കിയപ്പോ ഒരു സ്വാമി ശാന്തനായി ഇരിക്കുന്നു. എന്നാ ശാന്തത! ആ സ്വാമീന്റെ മുഖം കണ്ടപ്പോ ഇവന് തോന്നി ഇയാളുടെ കയ്യിൽ സമാധാനം ഉണ്ട്, സംഭവം മേടിക്കാം. സ്വാമിയെടുത്ത് പോയിട്ട് വിളിച്ചെഴുന്നേപ്പിച്ച്, സ്വാമി, സ്വാമിയുടെ മുഖം കാണുമ്പോൾ ഭയങ്കര സന്തോഷം സ്വാമി. എനിക്കൊരു തരുമ്പിന്റെ അറ്റത്തിന്റെ പൊടിയുടെ പൊട്ടിച്ചിരി സമാധാനം തരാവോ, ഞാൻ ശിക്ഷപ്പെടാന്നും പറഞ്ഞ് കാലയിൽ വേണം. സ്വാമി പറഞ്ഞു, നിനക്ക് സമാധാനം വേണം അല്ലേ? നിന്റെ മുഴുവൻ സ്വത്തും വിറ്റ് പെറുക്കി കാശാക്കി ഒരു ചാക്കിലിട്ടിട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നാ ഞാൻ ഈ സമാധാനം തരാന്ന് പറഞ്ഞു. പാവം മനുഷ്യൻ, സ്വാമി പറഞ്ഞത് വിശ്വസിച്ച് വീട്ടിൽ ചെന്ന് എല്ലാം വിറ്റ് സ്വർണവും കാശും ആക്കി ചാക്കിൽ കെട്ടി റെഡിയാക്കി സ്വാമി എടുത്തിരുന്നു. സ്വാമിയുടെ കയ്യിൽ ഇതെല്ലാം കൊടുത്തിട്ട് സ്വാമി മുഴുവൻ വിറ്റ് പെറുക്കി കൊണ്ടു തന്നിട്ടുണ്ട്, ഇത് മെച്ചോ, എനിക്കൊരിച്ചിരി സമാധാനം പറയാൻ വേണ്ടി. സ്വാമി പതുക്കെ ഇത് ചുരുട്ടി മടിയിൽ വെച്ച് അവനെ നോക്കി എഴുന്നേറ്റ് ഓട്ട ചാക്കും കൊണ്ട് സ്വാമി ഓടി. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഇവന് വിഷമാവൂല്ലയോ? സ്വാമീന്റെ പുറകെ ഇവൻ ഓടി. പക്ഷേ സ്വാമി ഓടുന്നത്ര സ്പീഡിൽ ഇവൻ ഓടാൻ പറ്റുമോ? സ്വാമി റബ്ബർ പന്ത് പോലെ തെറിച്ച് ഓടി 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 ഇവനും പുറകെ ഓടി 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 കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ മടുത്ത് കുഴഞ്ഞ് കുഴഞ്ഞ് കരച്ചു. അപ്പൊ സ്വാമി ഒരു മരച്ചോട്ടിൽ ശാന്തമായി ഇരുന്നു. സ്വാമി ശാന്തമായി ഇരുന്നപ്പം ഇവന് പെട്ടെന്ന് ആരോഗ്യം കിട്ടി. ഇനി അയാൾ എഴുന്നേൽക്കുമ്പോഴേക്ക് ഓടി പിടിക്കണം. ഇവൻ പൂർവാധികം ശക്തിയിൽ ഓടി ഓടി ചെന്നിട്ട് സ്വാമിയുടെ മടിയിൽ നിന്ന് ചാക്ക് മുഴുവനും അള്ളിപ്പിടിച്ച് ഇവൻ എടുത്ത് ഓടാൻ തുടങ്ങി. അപ്പോ അവനത് എടുത്തിട്ട് ഇങ്ങനെ ദീർഘശ്വാസ ഇട്ട് കണ്ടപ്പം സ്വാമി ചോദിച്ചു, ഇപ്പൊ നിനക്ക് സമാധാനം കിട്ടിയോന്ന് ചോദിച്ചു. നിനക്കൊല്ലോ മനസ്സിലായ? ഇപ്പൊ നിനക്ക് എന്നാ കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോ സ്വാമി പറഞ്ഞു, കേട മണ്ട, ഈ കണ്ട സ്വത്തൊക്കെ നിന്റെ കയ്യിൽ തന്നെ അല്ലേ നേരത്തെ ഉണ്ടായിരുന്നത്? ഈ കണ്ടത് മുഴുവനും നിന്റെ തന്നെ ആയിരുന്നില്ലേ നേരത്തെ? എന്നിട്ട് നീ സമാധാനം ഇല്ലെന്ന് പറഞ്ഞു വന്ന്, ഇതും കൊണ്ട് ഞാൻ ഓടി ഇത് നിനക്ക് തിരിച്ചു കിട്ടിയപ്പോ നിനക്ക് സമാധാനം കിട്ടി. അത് എവിടുത്തെ സമാധാനം? അപ്പൊ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സ്വത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സാധനമല്ല. എല്ലാവരുടെയും വിചാരം വീട് കിട്ടിയ സമാധാനം, ഭാര്യന് കിട്ടിയ സമാധാനം, വിദേശത്ത് പോയ സമാധാനം, മണ്ടന്മാര്, ഇതിലൊന്നുമല്ല സമാധാനം കിടക്കണ. ഇതിനപ്പുറത്തൊരു സാധനമുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് മനസ്സിലാവില്ല, ലോകം എടുത്തു മാറ്റില്ല. ഒരമ്മച്ചി മോളെയും കൊണ്ട് കടൽ കാണിക്കാൻ പോയി. കടലിന്റെ ഇടയിൽ മോളിങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഒരു തിരമാല വന്ന് മോളെയും കൊണ്ട് ഒറ്റ പോക്ക്. ഒച്ചയും ബഹളവുമായി ഗാർഡെല്ലാം വന്നു, ഫയർഫോഴ്സ് വന്നു, പരതി കൊച്ചിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തു. ജീവനോടെ കൊണ്ടുവന്ന അമ്മയുടെ കൈ കൊടുത്തപ്പോ അമ്മക്ക് ഒട്ടുക്കത്തെ സന്തോഷം. ആവൂല്ലയോ? ഒന്ന് പറ ചത്തുന്ന് വിചാരിച്ച കൊച്ചിനെ തിരിച്ചു കിട്ടുമ്പോ സന്തോഷം ആവോ? ഭയങ്കര സന്തോഷത്തിൽ കൊച്ചിനെ പൊക്കി പിടിച്ച് മുത്തം കൊടുത്തിട്ട് നോക്കിയപ്പം കഴിഞ്ഞ ആഴ്ച മേടിച്ചു കൊടുത്ത ഒരു പവന്റെ കുലിസ് കാണാനില്ല. അമ്മച്ചിയുടെ സന്തോഷം എവിടെ പോയി? പറയേ, പോയി. ഇത്രേ ഉള്ളൂ നമ്മുടെ സന്തോഷമൊക്കെ.
അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫിലോക്കാലിയ ധ്യാനത്തിലൊന്ന് പങ്കെടുത്താൽ സന്തോഷത്തിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളെ ഞാൻ എത്തിച്ചേരാം. ഞാനല്ല, എൻ്റെ തമ്പുരാൻ അതിനേൽപ്പിച്ചിട്ടുണ്ട്. ഈശോ കൂടെയുണ്ട്. ഈശോ നിങ്ങളെ ഗൈഡ് ചെയ്യും. അതിന് മനുഷ്യനായിട്ട് എന്നെ ഒരു ഉപയോഗ വസ്തുവായിട്ട് ഇവിടെ വെച്ചതേ ഉള്ളൂ. പക്ഷേ നിങ്ങളെത്തും.